But I don't fucking care. I don't fucking care. I don't fucking care. രണ്ടുപേരും ഒരുമിച്ച് നടിക്കുകയാണ്. എന്തായാലും പിറകി നാളുന്നത് കണ്ടിട്ടും തോന്നുന്നു. എന്തായാലും കി വിയിലെ മെമ്പേഴ്സ് രണ്ടുപേരും അവരെ കെ വിയിലെ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. മൂന്നുപേര് ബാക്കി കി വിയിലെ മൂന്നുപേര് ബാക്കി. ഇതൊന്നും ഇനി കാസ്ട്രോ മാത്രമാണോ ഇവരിൽ ബാക്കി എന്ന് എനിക്കറിയത്തില്ല. ഇൻഫ്ലുവൻസ് ഡൗൺ ആവുന്നുണ്ട്. പുള്ളി 3 മിനിറ്റ് ആണ് ഇനി ബാക്കി. ഈ ഒരു 3 മിനിറ്റിൽ അവർക്ക് ഇൻഫ്ലുവൻസ് എന്തായാലും ഡൗൺ ആക്കിയാൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അല്ല ഐ മീൻ ഓൾ ഡൗൺ ആക്കിയാലേ പറ്റൂ. കാസ്ട്രോനെ കൂടെ എടുത്താൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് വെച്ച് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. സോ കാർലോനെ ഇനി പിക്ക് ചെയ്യാനായിരിക്കും അവർ പ്ലാൻ മൊത്തം. കാർലോ ക്വസ്റ്റ്യൻ കൊടുക്കുവാണെങ്കിൽ ഇവിടെ പണിയാവും. എന്തായാലും ഓക്കെ, വണ്ടി നിർത്തി അവരെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഒരാളെ ഡൗൺ ആയിട്ടുണ്ട് കാർലോ, ഒരാളെ ഡൗൺ ആയിട്ടുണ്ട് കാർലോ. പിറകിലോട്ട് വേറെ ടീം എത്തിയിട്ടുണ്ട്. കാർലോ വീണ്ടും രണ്ടുപേരും ഡൗൺ ആക്കി, കണ്ണാപ്പിനും ഡൗൺ ആക്കിയിട്ടുണ്ട്. കണ്ണാപ്പി ഓക്കെ പിറകിൽ ഓപ്പൺ നമ്മുടെ ഓക്കെ. കാർലോ രണ്ടുപേരും എടുത്തിട്ട് കാർലോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1v1 ആണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ടോക്സിക് വേഴ്സസ് കാർലോ ഉണ്ട്. ഇനി ഇറക്കാൻ പോകുന്നത് എന്തായാലും കാർലോ വണ്ടി എടുത്ത് ഇനി മാറിട്ടുണ്ട്, അവർക്ക് സ്ഥലം മാറിയിട്ടുണ്ട്. എന്തായാലും ടൈമിന് വേണ്ടിയായിരിക്കും ഇനി കാർലോ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഒന്ന് എനിക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ഞ്ച് ചെയ്ത് ഓടിച്ചിരിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത്. വെറും 3 മിനിറ്റ് മാത്രമേ 2 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. സോ ക്യാപ്റ്റൻ എന്തായാലും ടൈമിന് വേണ്ടി കളിക്കുള്ളൂ എൻ്റെ വിശ്വാസം. കാരണം 1v1 ആണ്. സോ നല്ലൊരു ബിഗ് ബൈക്ക് കാർലോ ആ ഒരു പിക്ക്. എന്തായാലും കാർലോ നൈസ് പ്ലേ ബൈ കാർലോ. എന്തായാലും ഇവിടെ കേവേർ വണ്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ ടോക്സിക് ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാക്കി കാണും. സോ എന്തായാലും കാർലോ മേളിൽ എത്തണമെങ്കിൽ ഇനി ടോക്സിക്ക് ഇനി ഈ ഒരു ഏരിയ എത്തണമെങ്കിൽ എന്തായാലും ആ ഒരു ഇത് ഗേറ്റ് ചാടിയേ കയറാൻ പറ്റുള്ളൂ. നല്ലൊരു ഐക്യ മൂവാണ് നമ്മുടെ കാർലോ നടത്തിയിട്ടുള്ളത്. കാർലോ എന്തായാലും ഇനി എന്തായാലും ടോക്സിക്ക് ഇനി ഈ ഒരു ഏരിയ കയറിയാലും കാർലോക്ക് ഇത് കവറെടുത്ത് നിൽക്കാൻ പറ്റും. കഴിഞ്ഞു സപ്പീസ് എൻ്റെ 1v1 ഗൈസ്. എൻ്റെ മോനെ ലാസ്റ്റ് ഒരു 1v1 സിറ്റുവേഷൻ അതുവരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാർലോ കൊണ്ടെത്തിയിട്ടുണ്ട്. കാർലോയുടെ ലാസ്റ്റത്തെ രണ്ട് ബിഗ് വാസ് ക്രൂഷ്യൽ ഫോർ കെ വി എ. ദാറ്റ് വാസ് അമേസിംഗ് പുഷ്. നമ്മളെ ലൈവ് ഗെയിമറൊക്കെ ഈ ടണലിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും അവർ പ്ലാൻസൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും ബ്രാവോനൊക്കെ കാണുന്നില്ല. ബ്രാവോനൊക്കെ നമുക്കൊന്ന് സ്പെക് ചെയ്തിട്ട് വരാം. ഓക്കെ, ബ്രാവോ ഒക്കെ സ്റ്റിൽ ഇപ്പോൾ അവർ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സെയിം പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചേഞ്ച് ആയോ ഇല്ലയെന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കെ വി ടീംസ് എല്ലാം ഈ ഒരു പൊസിഷൻസിൽ ഇവിടെ ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ പോകും. എന്തായാലും അവരിതുവരെ പുഷ് ചെയ്ത് കയറിയിട്ടില്ല. നമുക്ക് പുഷ് ചെയ്യുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. എന്തായാലും എല്ലാവരെയും കെ വി എല്ലാ വണ്ടീസും അവരൊരു ഒരു പൊസിഷനിൽ തന്നെ വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മിക്കവാറും ഈ ഒരു നിങ്ങൾ പറഞ്ഞ ആ ഒരു തേർഡ് ബിൽഡിംഗ് തന്നെ ആയിരിക്കും അവർ പുഷ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത്. എന്തായാലും ആ പൊസിഷൻസ് കയറണമെങ്കിലും ആ ബിൽഡിംഗ് കയറണമെങ്കിലും ഈ വണ്ടി 3 വണ്ടിയും ക്ലിയർ ചെയ്തേ അവർക്ക് പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. സോ എന്തായാലും 5 വണ്ടി ഉണ്ട്, അവർക്ക് ഇടിച്ച് അത് തെറിപ്പിക്കാൻ ഒരു പാടുമില്ല. സോ നമുക്ക് നോക്കാം. എന്തായാലും വണ്ടികളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രാവോ ടീമാണ് മേൾ ഫ്രണ്ടിലോട്ടൊന്ന് കയറിയിട്ടുള്ളത്. സോ ബാക്കി എല്ലാവരും ഓൺ ഫുട്ടിലൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ബ്രാവോ ഒക്കെ ഓൺ ഫുട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തിനാണ് ഓൺ ഫുട്ടിൽ ഇറങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ബ്രാവോയുടെ മാസ്റ്റർ മൈൻഡ് ആണ്, എങ്ങനെ പോകും നമുക്ക് കണ്ടറിയാം. സോ നമുക്ക് ഇതിനൊന്നും ഒരു ചോദ്യമില്ല. സോ ആൾറെഡി ഒരു 5-6 പേര് തന്നെ ഓൺ ഫുട്ടിൽ നിൽക്കുന്നുണ്ട്. എനിക്കൊന്നും വീണ്ടും വണ്ടിയിലോട്ട് തിരിച്ചു കയറാനുള്ള പ്ലാനാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ അപ്പം മാത്രം രാവണാസുരം മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇവരെല്ലാം ഓപ്പണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി നമ്മുടെ ഈഗിളും ടോക്സിക്കും ബാക്ക്സ്റ്റാബ് അടിച്ച് വരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും അവർ ഓപ്പണിൽ നിൽക്കുന്നത്. എന്തായാലും ടൈം പോകും തോറും അവർ ബാക്ക്സ്റ്റാബ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് നോക്കാം. എന്തായാലും കെ വി എന്തായാലും വണ്ടി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ 3-ാമത്തെ ബിൽഡിംഗ് നമ്മൾ പറഞ്ഞ 3-ാമത്തെ ബിൽഡിംഗിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് നമ്മുടെ വണ്ടീസൊക്കെ പോയിട്ടുണ്ട്. കെ വി വണ്ടി ആ ഒരു ഏരിയയിൽ പോയി എനിക്ക് തോന്നുന്നു വണ്ടി ഇടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും വണ്ടി ഇടിച്ച് മാറ്റിയിട്ടില്ല അവർ. ആ ഒരു തേർഡ് ബിൽഡിംഗ് തന്നെ അത് പുഷ് ചെയ്തിട്ടുണ്ട്. സോ അവരൊന്നും വണ്ടി ഒരു മാറ്റാതെ എനിക്ക് തോന്നുന്നു മേളോട്ട് കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഡോജക്കാൻ്റെ ആൻറ്റി ശംബൂസ് കേമറാണ് ഈ ഒരു ഏരിയയിൽ പുഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ടി വിയിലെ മെമ്പേഴ്സ് എന്തായാലും ആ ഒരു അവർ അവിടെ എത്തിയിട്ടുള്ള കാര്യം അവരെന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വേറെ ടീംസ് എല്ലാവരും ആ ഒരു പൊസിഷനിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ ഒരു വണ്ടി അവർ ക്ലിയർ ചെയ്യാൻ ടൈം നോക്കിയിട്ടില്ല. എല്ലാവരും എത്തിയിട്ട് ആ ഒരു വണ്ടി ക്ലിയർ ചെയ്യാൻ ഇത് നോക്കിയായിരിക്കും. എന്തായാലും ഓപ്പണിൽ നമ്മുടെ എൻ ഗെയിംസ് ഓപ്പണിൽ നിൽപ്പുണ്ട്. മേ ബി കാൾ ഔട്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും എൻ ഗെയിംസ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ അനോണിമസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ ഗെയിംസ് ഓപ്പണിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി അവിടുന്ന് നമ്മുടെ തേർഡ് ബിൽഡിംഗിൽ നിന്ന് അടിയിട്ടാൽ നല്ല ചാൻസ് കൊടുക്കുന്നത്. എന്തായാലും അടി കിട്ടിയിട്ടില്ല. സോ എൻ ഗെയിംസ് ഇസ് സേഫ്. നമുക്ക് നോക്കാം. എന്തായാലും റോജാക്കറ്റ് മേളിൽ നിന്ന് അടിക്കുന്നുണ്ട്, മേളോട്ട് അടിക്കുന്നുണ്ട് നമ്മുടെ. എന്തായാലും നമ്മുടെ എൻ ഗെയിമർ ഈ ഒരു സൈഡ് കയറിയിട്ട് ഇതിൽ കൂടെ കയറിക്കൊണ്ട് വെച്ചിട്ട് വണ്ടിയുടെ മേളിൽ കൂടെ കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു.
എന്തായാലും അവിടെ നിന്ന് കേറിയാലും കവർ നല്ലപോലെ അടിക്കാൻ ടിവിക്ക് പറ്റും. ഇവിടെ ടിവി അവർ സ്പോട്ട് ചെയ്തോ ഇല്ലേ നമുക്ക് അറിയാൻ വയ്യ. എന്തായാലും ലേം ഗെയിമിന് ഇതുവരെ അത് സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം അവർക്ക് സക്സസ് ആവാൻ പറ്റുമോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റിൽ ലെജൻഡ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. ഫെയിൽ എ ഗെയിം ഫെയിൽ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലെജൻഡ് ഗെയിം ഗെയിമാർ വീണ്ടും കയറിയിട്ടുണ്ട്. കയറാൻ പറ്റുമോ ഇല്ലയോ ഇന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും വണ്ടി ഇതുവരെ ഇവർ ഇവിടെ ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടില്ല. സോ ഈ ഒരു ബേസ് എല്ലാവരും എല്ലാ സൈഡും അവർ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓപ്പണിലൊക്കെ ആൾക്കാർ ഇപ്പോണ്ട് ഇതുവരെ അവർ ഫ്രണ്ടിലോട്ട് പോയിട്ടില്ല. എനിക്ക് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാങ്ക് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരവിടെ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ലെൻ ഗെയിമർ അവിടെ സക്സസ് ആയിട്ടുണ്ട്. അവർ മേളിലോട്ട് കയറാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടി വി ആ ഒരു ഏരിയയിൽ റെഡേ നെക്കി പിടിച്ച് സംസാരിക്കാം. ഓക്കെ ഓപ്പണിന്ന് അടിച്ചെന്റെ മോനെ. ഓക്കെ അത് ഡൗൺ ആയിട്ടുണ്ട്. ഈഗിൾ ഡൗൺ ആയി. ആൾറെഡി ഈഗിൾ ഡൗൺ ആയിട്ട് ഗൈസ്. എന്തായാലും ഓപ്പണിന് എന്തായാലും വണ്ടി അവർ മാറ്റിയിട്ടുണ്ട്. ഈഗിളിനെ കയറി അവർ അപ്പം തന്നെ അടിച്ചു. എന്തായാലും 9v10 ആയിട്ടുണ്ട്. എന്തായാലും മേളിൽ നിന്നൊക്കെ അടി എഴുതുന്നുണ്ട്. വണ്ടിയിലോട്ട് അടിയാണ്. നാല് പേരും കൂടെ ചേർന്ന് ഒരുമിച്ച് അടിക്കാണ്. പല പല സൈഡിൽ നിന്ന് അവരെ മേളിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ ഒരു ഒരാളും കൂടെ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ മിനറ്റ് മെന്നി ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ 8v10 ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കെ വി പല പല സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് അവര് ഇവിടെ നിന്നൊക്കെ. ഓക്കെ എൻ ഗെയിംസ് ഒക്കെ ഈ ഒരു സൈഡ് അവരെ നല്ലോണം ഫുള്ളായിട്ട് വളഞ്ഞാണ് അവർ അടിക്കുന്നത്. എന്തായാലും രണ്ട് പേര് നമ്മുടെ ടി വി എന്ന് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതുവരെ KV എന്ന് ഒരാൾ പോലും ഡൗൺ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ ഗെയിംസ് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവരെ എൻ ഗെയിംസിനെ സ്പോട്ട് ചെയ്ത എൻ ഗെയിംസിന് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതില് ഡെത്തിന്റെ ഇത് വരുന്നില്ലല്ലോ എനിക്ക്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും KVA 10 TVA 8 എന്നൊരു ഇതിലാണ് പോകുന്നത്. എന്തായാലും ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 86% ആയിട്ടുണ്ട്. മിക്കവാറും TVക്ക് ഇവരെ പുഷ് ചെയ്യേണ്ട ചാൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നാലും നല്ല ടൈം ബാക്കിയുണ്ട്. സോ TVക്ക് പുഷ് ചെയ്യാനുള്ള ടൈം നല്ലോണം ധാരാളം കൂടുതലുണ്ട് അവർക്ക്. ഇപ്പോൾ അത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ ലൈക്ക് 8v10 ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. KT ഓക്കെ സ്റ്റിൽ എൻ ഗെയിം അല്ല ലെൻ ഗെയിം വീണ്ടും ആ ഒരു ഇത് തന്നെ അവർ സ്ട്രാറ്റജി തന്നെ വീണ്ടും ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും ഇതുവരെയും അവരെ വലിച്ചു തുടങ്ങി. ഓക്കെ അടിച്ചു തുറ എല്ലാ സൈഡിൽ നിന്നും നാല് സൈഡിൽ നിന്നാണ് നമ്മുടെ തേർഡ് ബിൽഡിങ്ങിലോട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ തേർഡ് ബിൽഡിംഗ് ആർക്കും ഒന്ന് ഓക്കെ റെബൽ ചത്തിട്ടില്ല എൻ്റെ മോനെ. റെബൽ ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. റെബൽ എന്തായാലും ബാക്കിലോട്ട് പോയി സേഫ് ആയിട്ടുണ്ട്. റെബൽ അറിയാതെ ഒരു മിസ്റ്റേക്കിൽ അത് ജമ്പ് ആയതാണ്. എന്തായാലും റെബൽ സൈഡിലോട്ട് മാറി ഹീൽ ചെയ്യുന്നുണ്ട്. അത് ആരും KVയിൽ ആരും സ്പോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റെബൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വീട്ടിൽ വീണോണ്ട് മാത്രമാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു റെബൽ വലുതായിട്ട് ഒന്നും പറ്റാത്ത വീട്ടിലല്ലല്ലോ താഴെയാണല്ലോ. എന്തായാലും റെബൽ ജസ്റ്റ് റെബലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ചാവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയുടെ അടിയിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ അടിക്കാനുള്ള ഒരു ലൂപ്പോൾ കാണുന്നത്. കാല് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാലിൽ അടിച്ച ഡാമേജ് കൂടുതൽ കയറാനും ഭയങ്കര പാടാണ്. സോ KV ഇപ്പോഴും ഒരു സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 9 മിനിറ്റ്സ് മാത്രമാണ് ഇനി ലെഫ്റ്റ്. നമ്മുടെ കാസ്ട്രോ ആൻഡ് കാർലോ ഇപ്പോഴും വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ ഈ ഒരു നാല് പേരും ചേർന്ന് ആ ഒരു നമ്മുടെ KVയുടെ ആ ഒരു ഇത് പൊസിഷനെ ഹോൾഡ് ചെയ്തിരിക്കുന്നവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാല് സൈഡിൽ നല്ലൊരു അടി കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ടയറിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. നല്ലപോലെ അടിക്കുന്നുണ്ട് KVയുടെ സൈഡിൽ നിന്ന്. ഓക്കെ അതിൽ ഒരാളും കൂടെ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ പിക്സൽ കീരി ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഇനി TVയിൽ 6 പേര് മാത്രമാണ് ഇനി ബാക്കി. അതിൽ 4-6 പേരും ഇവിടെ തന്നെ ഉണ്ട്. അവരിവിടെ നിന്നൊക്കെയാണ് ഓപ്പണിൽ നിന്ന് അടിക്കുകയാണ്. നല്ലൊരു കവറില്ലാതാണ് നമ്മുടെ TVയിലെ ആൾക്കാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ KVക്ക് മാത്രമാണ് നല്ലൊരു കവർ എന്ന് പറയാൻ മാത്രം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇനി എന്തായാലും നല്ലപോലെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇനിയും അടിച്ചുകൊണ്ട് നിന്നാൽ എന്താവും എന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും പുഷ് ചെയ്തേ കാര്യമുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അവർ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുഷ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതൽ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം TV പുഷ് ചെയ്യുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഓ ഗൈസ് ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. എനിക്കൊന്ന് ഇവിടുന്നും അവിടുന്നും വളയാൻ തന്നെ പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ഏരിയയിൽ നമ്മുടെ ടോക്സിങ് കണ്ണാപ്പ് ഈ ഒരു ഏരിയയിലുണ്ട്. ഇവിടുന്ന് ഇവർ ഈ ഒരു എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം അവരൊരു പൊസിഷൻ പിടിക്കുമ്പോൾ നമുക്ക് അവരെ പോയി നോക്കാം. എന്തായാലും ഇപ്പോഴും ഇവിടെ 4 പേരോളം ഇവിടെ തന്നെ ഉണ്ട്. അവരവരെ അടിക്കുന്നില്ല. എന്തായാലും മേളിലുള്ളവരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ KVയിലെ മെമ്പേഴ്സ് വണ്ടിയെടുത്ത് കടന്ന് കറങ്ങുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ TV എങ്ങനെയെങ്കിലും ഒരു പിക്ക് എടുക്കാൻ പല പല പണികൾ നോക്കുന്നുണ്ട്. ടോക്സിക്ക് ഈ ഒരു ഏരിയ പൊസിഷൻ പിടിക്കുന്നത് ഭയങ്കര പണി പാളുന്ന പൊസിഷനാണ്. കാരണം ഇവിടെ നേരെ നിൽക്കാൻ പറ്റത്തില്ല ഒരു സ്ലൈഡ് ആയതുകൊണ്ട് തന്നെ. സോ നമ്മുടെ
ഈ ഒരു ടീം ഈ ഒരു പൊസിഷനിൽ വന്ന് പുഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർ തിരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ക്ലോസ് റേഞ്ച് ഫൈറ്റ് എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. സോ കണ്ണാപ്പി ആൻഡ് ടോക്സിക് ഈ ഏരിയ ഉണ്ട്, നമ്മുടെ ബ്ലൈൻഡ് ടീം ആ ഒരു ഏരിയയിൽ ഒന്ന് പുഷ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അടിക്കാനുള്ള ഒരു ഇതായിരിക്കും അവർ നോക്കുന്ന പ്ലാൻ ആയിരിക്കും നോക്കുന്നത്. സോ റെബൽ ആൻഡ് ടീം ഇപ്പോൾ എങ്ങോട്ട് പോയി നോക്കി, റെബൽ ആൻഡ് ടീം ആ അങ്ങ് അറ്റത്തിൽ പോകുന്നുണ്ട് എന്തായാലും. നമുക്ക് നോക്കാം, ഇപ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെബൽ ആൻഡ് ടീം വീണ്ടും ആ ഒരു പഴയ പൊസിഷൻ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അവർ വണ്ടി എടുത്ത് പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരാൾ ഒരാൾ എടുത്തിട്ട് ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേര് രണ്ട് സൈഡിൽ രണ്ടുപേരായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. ശംബുസ് ഗെയിമർ വൺ വി ടു ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും അവരും ഡൗൺ ആയിട്ടുണ്ട്. ഓപ്പണിലൂടെ വന്നിട്ട് പുഷ് ചെയ്തതാണ് എന്തായാലും. ഇനി മേളത്തെ ബിൽഡിങ്ങിലാണ് ആളുള്ളത്, നമുക്ക് നോക്കാം ഇനി അതെങ്ങനെ അവർ പുഷ് ചെയ്തെടുക്കുമെന്ന് നോക്കാം. ഓക്കെ, അവർ ബാക്കിലോട്ട് മാറുന്നുണ്ട്. ബാക്കിൽ നിന്ന് വേറൊരു ടീം ഓക്കെ ആരും എത്തിയിട്ടില്ല. ഇനി ഇത്തരം പേരാണോ ബാക്കിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പെട്ടെന്നൊരു ഫൈറ്റാണ് നടന്നത്, അതുകൊണ്ട് തന്നെ ഓക്കെ പിറകിൽ നിന്ന് നമ്മുടെ ഫൈറ്റ് ഉണ്ട്. നമ്മുടെ കാസ്റ്റ പിറകിൽ നിന്ന് നല്ലൊരു ടാഗ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പിക്കും എടുത്തെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഒരു പിക്കും എടുത്തിട്ടാണ് നമ്മുടെ കാസ്ട്രോ പോയിട്ടുള്ളത്. കാരണം നാല് പേരോളം ഞാൻ ഇവിടെ കണ്ടായിരുന്നു, ഇപ്പോൾ മൂന്ന് പേരാണ് ബാക്കിയുള്ളത്. അതേപോലെ കാസ്ട്രോ ഇവിടെ എത്ര പേര്, ഇവിടെ രണ്ട് പേരാണോ, ഇവിടെ രണ്ടുപേരും ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നു 3v3 ആണോ അതോ 4v3 ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കുറേ വണ്ടികളിൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. സോ ഇതിപ്പം എത്ര പേരുണ്ട് രണ്ട് സൈഡിൽ നിന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ മൂന്ന് ടി വി മൂന്ന് പേരെ എനിക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടി വി മൂന്ന് പേര് മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കെ വിയിൽ എത്ര പേര് ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കണ്ണിൽ ഇപ്പോൾ മൂന്ന് പേര് മാത്രമേ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇതൊരു 3v3 ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 86% കെ വിക്ക് ഉണ്ട് സ്റ്റിൽ ഇൻഫ്ലുവൻസ്. എന്തായാലും ടൈം തീരുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഫുൾ വൈപ്പാക്കണം, എന്നാൽ മാത്രമേ ടി വിക്ക് ഈ ഒരു ഇത് വീണ്ടും ഡിഫെൻഡ് ചെയ്ത് വെക്കാൻ ഉള്ള ചാൻസ് ഉള്ളൂ. എന്തായാലും ടോക്സിക് ഇപ്പോൾ നോക്കുന്നുണ്ട്, എന്തായാലും പുഷ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡിലോട്ട് നമ്മുടെ റെബൽ ടീം പുഷ് ചെയ്ത് വരുന്നുണ്ട്. റെബൽ ടീം ഇപ്പം വണ്ടി പോയ ആളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ഫൈറ്റ്. ഓക്കെ, നമ്മുടെ ടോക്സിക്ക് ഫ്രണ്ടിൽ കയറി അടിക്കാൻ നോക്കിയിട്ടുണ്ട്, എന്തായാലും അത് നടന്നിട്ടില്ല. ടോക്സിക്ക് വണ്ടി കയറിയിട്ടുണ്ട്, എന്തായാലും റെബലിൻ്റെ വണ്ടി അവിടെ പ്രശ്നമായിട്ടുണ്ട്. ഓപ്പണിൽ കൂടെ വന്ന് അടിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ആരാണ്, നമ്മുടെ രാവണാസുരൻ. എന്തായാലും ആ ഒരു പൊസിഷനിലോട്ടാണ് റെബലൊക്കെ പുഷ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വണ്ടിയിൽ നല്ല പോലെ ടാഗ് ഉണ്ട്, വണ്ടിയുടെ ടയർ പൊട്ടിയതുകൊണ്ട് തന്നെ അവർ അവിടെ കിടന്ന് ഡ്രിഫ്റ്റ് ചെയ്യുവാണ്. എന്തായാലും ആ ഒരു ആർക്കും അവിടെ ഒരു ആരും ചത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിഷയം. കാരണം വണ്ടി ഓടിക്കുന്ന റെബൽ എന്തായാലും ചത്തിട്ടില്ല. കണ്ണാപ്പിയുടെ കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും ടോക്സിക് പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തത് കണ്ടിട്ടുണ്ട്. അതേപോലെ റെബലും ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ഉണ്ട്. ടോക്സിക് ഇവിടെ ഓപ്പൺ നിന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെബൽ അതുപോലെ ഈ ഒരു ടോക്സിൻ്റെ അടുത്തോട്ട് എത്തണം. ഇനി 5 മിനിറ്റ് മാത്രമാണ് ബാക്കി, 4 മിനിറ്റോളം ബാക്കിയുണ്ട്. സോ അവർ ഒന്നെങ്കിൽ ഫുൾ ഓൾ ഡൗൺ എന്തായാലും ആക്കിയിരിക്കണം, എന്നാലേ അവർക്ക് ഈ ഒരു മാച്ചിലോട്ട് തിരിച്ചെത്താൻ പറ്റും. എന്തായാലും കാസ്ട്രോ അവരെ പിറകിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കാസ്ട്രോനെ സ്പോട്ട് ചെയ്തിട്ട് കാസ്ട്രോനെ വണ്ടി ഇടിച്ച് മറിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് റെബലിൻ്റെ മൈൻഡിൽ. ഓക്കെ, എൻ്റെ മോനെ, അയ്യോ, ഓ ടോക്സിക് ചത്തിട്ടില്ല, ഭാഗ്യമുണ്ട്. ആ ടയർ പൊട്ടിയുണ്ട്, അതിനെ ബ്രേക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ടോക്സിക്കും നല്ലൊരു ഡാമേജ് എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ വണ്ടി എടുത്ത് പോകാനുള്ള സ്കൂട്ടികളുടെ പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും ടോക്സിക് അടിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. എന്തായാലും ഇതുവരെ ടാഗ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഓപ്പണിൽ നിന്ന് ഒറ്റയ്ക്ക് അടിക്കുന്നുണ്ട് നമ്മുടെ ലൈവ് ഗെയിം വൈറ്റ് രാവണാസുരൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ ടി വിയിലെ മെമ്പേഴ്സ് ഇങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2v2 ആണെന്ന് തോന്നുന്നു, രണ്ടുപേരും ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇന്നൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, പിറകിൽ നിന്ന് അടിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. എന്തായാലും ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് നടിക്കുകയാണ്. എന്തായാലും പിറകിൽ നിന്ന് ആളുന്നത് കണ്ടിട്ടും തോന്നുന്നു. എന്തായാലും ടി വിയിലെ മെമ്പേഴ്സ് രണ്ടുപേരും അവരെ കെ വിയിലെ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. മൂന്നോര് ബാക്കി ടി വിയിലെ മൂന്നോര് ബാക്കി. എനിക്കൊന്നും ഇനി കാസ്ട്രോ മാത്രമാണോ ഇവരിൽ ബാക്കി എന്ന് എനിക്കറിയത്തില്ല. ഹലോ ഹലോ, മുട്ട
അത്രയുള്ളൂ. ക്യാമറ ഈ ഇസാനം വഴി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ പ്രാക്ടീസ് വെറുതെ ആയില്ല. ഹലോ ഇത് ക്ലച്ചല്ല കസ്റ്റമൈസം.